സ്ഥാനാർത്ഥിയുടെ മികവും ശബരിമല വിഷയവും ഒപ്പം കേന്ദ്ര ഭരണവിരുദ്ധ വികാരം ഏറ്റവും കൂടുതലായി ഉയർന്ന മണ്ഡലവുമാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നത്. ഈ ഘടകങ്ങൾ അവിടെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു. എ സമ്പത്ത് വിജയം ആവർത്തിക്കുമെന്നാണ് 24ന്റെ പ്രഡിക്ഷൻ. എ സമ്പത്ത് തന്നെ വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. ആദ്യം ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അതിനു മുമ്പും ഞാൻ സ്ഥാനാർത്ഥിയായപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം, ഞാൻ സ്വപ്നങ്ങളുടെ വ്യാപാരിയോ യമണ്ടൻ പദ്ധതികളുടെ വിതരണക്കാരനോ അല്ല. ഞാൻ ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾ കൃത്യമായി, കാരണം ഞാനതെൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന കാര്യം, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തകരെല്ലാം സത്യസന്ധമായി ജനങ്ങളോട് പറഞ്ഞ കാര്യം, എന്താണ് ഒരു ലോക്സഭാ അംഗത്തിൻ്റെ ഭരണഘടനാദത്തമായ ചുമതല. ഭരണഘടനാദത്തമായ ചുമതല നിർവഹിക്കുക, അത് എം പിമാരുടെയും അതുപോലെ എം എൽ എമാരുടെയും ആ കർത്തവ്യങ്ങൾ നിർവഹിക്കുക ഭരണഘടന രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ജനങ്ങളുടെ ശബ്ദം പാർലമെൻറ്റിൽ പ്രതിധ്വനിപ്പിക്കുക, ജനങ്ങളുടെ പ്രതിനിധിയായി പെരുമാറുക, ഈ രാജ്യം ശിഥിലീകരിക്കപ്പെടുന്നതിനെ തടയുക, രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുക, ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ജനങ്ങളോട് പറയാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ജനങ്ങൾക്കൊപ്പം, ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളും പോരാട്ടങ്ങളും മാത്രമല്ല നിയമനിർമ്മാണ പ്രവർത്തനങ്ങളിലും അത്തരത്തിൽ പങ്കെടുത്തു എന്നുള്ളത്. അടൂർ പ്രകാശിന്റെ പ്രതികരണത്തിലേക്ക്. പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരിട്ടതും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ദിനങ്ങളിൽ UDFൻ്റെ പ്രവർത്തകർ നൽകിയിട്ടുള്ള കണക്കുകൾ വെച്ച് പരിശോധന നടത്തുമ്പോഴും ആ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ വിജയം കൈവരിക്കുവാൻ കഴിയും എന്ന് പരിപൂർണമായി വിശ്വസിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകനാണ് ഞാൻ. തീർച്ചയായിട്ടും അവരുടെ വിശ്വാസങ്ങൾ തെറ്റില്ല എന്ന ഒരു വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അവിടെ പാർട്ടി പ്രവർത്തകർ സജീവമായി ഒന്നടങ്കം ഒറ്റക്കെട്ടായി UDFൻ്റെ ഒരു വലിയ മുന്നേറ്റമാണ് അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ആത്മവിശ്വാസമുണ്ടേ എന്ന് ഞാൻ പറയും. അല്ലമീൻ കൊല്ലത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അല്ലമീൻ, ഒറ്റ മിനിറ്റിൽ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. ഉന്മേഷ്, ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടത് അനുഭവം പുലർത്തുന്ന ഒരു മണ്ഡലമാണ് എന്നും ആറ്റിങ്ങലിൻ്റെ ഒരു സ്വഭാവം ഇടത് സ്വഭാവം തന്നെയാണ്. നടന്ന മത്സരങ്ങളിൽ ഭൂരിഭാഗവും ഇടത് സ്ഥാനാർത്ഥികൾ തന്നെയാണ് വിജയിച്ചുള്ളതും. അതൊക്കെ തന്നെയാണ് ഇതൊരു ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്ന ഘടകം. ഒപ്പം സ്ഥാനാർത്ഥി എ സമ്പത്ത് കഴിഞ്ഞ 2 തവണ തുടർച്ചയായി വിജയിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു ജനകീയത, മികച്ച പാർലമെൻറ്റേറിയൻ എന്ന ഒരു പ്രതിച്ഛായൊക്കെ അദ്ദേഹത്തിന് അനുകൂലമായി മാറുമെന്നൊരു കണക്കുകൂട്ടലാണ് ഇടതുപക്ഷത്തിനുള്ളത്. പല ഒരു വേള സ്ഥാനാർത്ഥിയെ മാറ്റവും സംബന്ധിച്ച് ഇടതുപക്ഷം ആലോചിച്ചപ്പോഴും വിജയ സാധ്യത മുൻനിർത്തി തന്നെയാണ് സമ്പത്തിനെ രംഗത്തിറക്കിയത്. ആ ഒരു പ്രതീക്ഷ ഇപ്പോഴും ഇടത് ക്യാമ്പ് വെച്ച് പുലർത്തുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത. മറുഭാഗത്ത് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ തീർച്ചയായും അല്ലമീൻ, സമയപരിമിതി മൂലമാണ് ഇടപെടുന്നത്. അങ്ങനെ സ്ഥാനാർത്ഥികളുടെ വിജയ പ്രതീക്ഷകൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ